ഞാൻ പലപ്പോഴും ഓർപ്പിച്ചതുപോലെ ഇവിടെയുള്ള ക്ലാസ്സസ് ഇത് ജസ്റ്റ് ഒരു ലെക്ചർ അല്ല, ഒരു പ്രസംഗമല്ല. പ്രസംഗം അന്നേ ഒരു കടലാസ് കൊണ്ടേലും ഞാൻ 4 പോയിൻ്റ് എഴുതിക്കൊണ്ട് വന്ന് ഒരു മണിക്കൂർ പാസ് ചെയ്ത് ദെൻ ഐ എം ഗോൺ യു ആർ ഗോൺ ഹായ് ബൈ ഗുഡ് ബൈ എന്നുള്ളതിനോ. ഇത് വളരെ സീരിയസ് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് സ്റ്റുഡൻസിന് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻസും നോട്ട്സും തരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന, അതുകൊണ്ടുണ്ടായ താമസമാണ്. ഇത് ആക്ച്വലി ആദ്യം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. 2 തിമോത്തിയോസ് 2:15 നാം ഈ വിഷയത്തിൻ്റെ താക്കോൽ വാക്യം കാണുന്നു. മലയാളത്തിൽ അത് വ്യക്തമല്ല, എന്നാലും നമുക്ക് മലയാളത്തിൽ അതൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. അത് മലയാളം ട്രാൻസ്ലേഷനിൽ ആ വാക്യം പറയുന്നതെന്ത് എന്നുള്ളതും ആ വാക്യം എംഫസിസ് കൊടുക്കുന്ന ഊന്നി പറയുന്ന കാര്യം, അത് രണ്ടും മലയാളത്തിൽ ലോസ്റ്റ് ആയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇത് വളരെ അറിയപ്പെട്ട ഒരു വാക്യമാണ്. ആൻഡ് കൺസർവേറ്റീവ് ബൈബിൾ സെമിനറീസിലൊക്കെ സ്റ്റുഡൻസ് ചെല്ലുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുന്നൊരു വാക്യമാണ്, സ്റ്റഡി ടു ഷോ യുവർ സെൽഫ് അപ്രൂവ്ഡ് അൺ ടു ഗോഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അവിടെ ആ റൈറ്റ്ലി ഡിവൈഡിങ് എന്നുള്ളത് മലയാളത്തിൽ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്നാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ മീനിങ് ലോസ്റ്റ് ആയിരിക്കുകയാണ്. ആക്ച്വലി പുതിയ നിയമ മാതൃക സഭകളിൽപ്പെട്ട വേർപെട്ട വിശ്വാസികൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. വേദപുസ്തകം ആദ്യാന്തം പല വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം കൂടെ കൂട്ടിക്കലക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആർക്ക് എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജനിച്ചപ്പോൾ തൊട്ട് തൻ്റെ 50-ാം വയസ്സ് വരെ ഹിന്ദു ഫിലോസഫി മാത്രം പഠിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ മുസ്ലിം ഫിലോസഫി മാത്രം പഠിച്ച ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അടുത്ത ഞായർ തൊട്ട് സഭായോഗത്തിന് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കും എന്ന് നമ്മുടെ സഭകളിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു വേദപുസ്തകത്തിൻ്റെ ABCD പഠിക്കാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് തിരുവെഴുത്തിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ വാട്ട് വിൽ ബി, എന്തായിരിക്കും താൻ സംസാരിക്കുന്നത്? ഒന്നിൽ താൻ കഴിഞ്ഞ 40 അല്ലെ 50 വർഷം പഠിച്ച ഹിന്ദു ദൈവശാസ്ത്രം അല്ലെ മുസ്ലിം ദൈവശാസ്ത്രം അല്ലെ സിഖ് അല്ലെ ജെയിൻ ദൈവശാസ്ത്രത്തെ സ്നാനപ്പെടുത്തി ഒരു ക്രൈസ്തവവൽക്കരിച്ച് ഇവിടെ പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ തൻ്റെ ഹ്യൂമൻ വിസ്ഡം മാനുഷബുദ്ധിയിൽ നിന്ന് വരുന്ന ചില ഭംഗി വാക്യങ്ങൾ, ദൈവവചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം വായിക്കും, അത് കഴിഞ്ഞ് ദൈവജനത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും കുറച്ച് ഭംഗി വാചകങ്ങൾ പ്രസൻറ്റ് ചെയ്യും. ഈ ട്രെൻഡ് കഴിഞ്ഞ ഒരു 25 വർഷങ്ങളിൽ തുടങ്ങിയത് 1970-കളിലാണ്, എന്നാൽ കഴിഞ്ഞ 25 വർഷങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ റൂട്ട് കോസ് ദൈവവചനം പറയുന്ന കാറ്റഗറീസ് ക്ലിയറായിട്ട് മനസ്സിലാക്കാതെ ദൈവവചനം വായിച്ചു, ഏതെങ്കിലും ഒരു വാക്യം കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് 4 ഭംഗി വാചകങ്ങൾ പറഞ്ഞു, അതിൻ്റെ കൂടെ അവരവരുടെ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന മതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൂടെ കൂട്ടിക്കലർത്തി. ദൈവവചനം റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നല്ല ഉള്ള അല്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഡിവൈഡ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി 5 വയസ്സുള്ള കുട്ടിക്കും എന്നും കേക്ക് മുറിച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു ബേക്കറിയിലുള്ള ഒരാളും മുറിച്ചു കഴിഞ്ഞാൽ ഒരുപോലെയല്ല. ആ കുട്ടി മുറിക്കുമ്പോൾ അത് പല രീതിയിലുള്ള തിക്നെസ് ആയിരിക്കും, പല രീതിയിലുള്ള ഷേപ്പായിരിക്കും. എന്നാൽ എന്നും ബേക്കറിയിൽ നിന്ന് കേക്ക് കണ്ടിച്ച് പരിചയമുള്ള ഒരാൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവന് ഒരു മാത്തമാറ്റിക്സ്, ഒരു ജോഗ്രഫി അല്ലെങ്കിൽ ഒരു രീതിയിലുമുള്ള പിക്ചർ ഒന്നും വേണ്ട. ഹി വിൽ കട്ട് ഇറ്റ് സ്ട്രെയിറ്റ്. ദൈവവചനം അതുകൊണ്ടാണ് റൈറ്റ്ലി ഡിവൈഡിങ് എന്നുള്ളത്. ദൈവവചനം ഡിവൈഡ് ചെയ്യണം, റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം.
അത് ഓർപ്പിക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, അല്ലെങ്കിൽ അതിന് വേറെ ഒരു ടൈറ്റിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, തിങ്സ് ദാറ്റ് ഡിഫർ എന്ന്. ആ ടൈറ്റിലിന് ഈ വിഷയത്തിൽ പല ബുക്സ് കാണാൻ സാധിക്കും. പുതിയ നിയമ സഭകളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രത്യേകത തന്നെ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ആണ്. 150 വർഷങ്ങൾക്ക് മുൻപ് പല പട്ടത്വ സഭകളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചുകൂടി തിരുവെഴുത്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പട്ടത്വ സഭകളിൽ അവർ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അവിടെ അവർ കേൾക്കുന്നത് കൂതാശകളെക്കുറിച്ച് മാത്രമാണ്, അങ്ങനെയല്ല, തിരുവെഴുത്ത് മറ്റു പല വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് വേർപാട് പ്രസ്ഥാനം അവിടെ തുടങ്ങിയത്. കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്, ഞാൻ ഓർപ്പിക്കട്ടെ, കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് ബ്രദറൻ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്ലിമത്ത് ബ്രദറൻ മിഷണറീസ് അല്ല കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത് 1850s കേരളം വലിയ നവീകരണത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് കെസ്വിക് കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കുന്ന ആളുകൾ, മാർത്തോമാ ചർച്ച് അങ്ങനെയുള്ള ആളുകളെ കേരളത്തിൽ കൊണ്ടുവരികയും അങ്ങനെയുള്ള ആളുകൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള ധാരാളം മലയാളി കർത്താവിനെ രക്ഷിതാവായി, മലയാളികൾക്ക് കർത്താവിനെ രക്ഷിതാവായിട്ട് വിശ്വസിച്ചെങ്കിലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തിരുവെഴുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവവചനം അത് ദേ സ്റ്റാർട്ടഡ് ഡിവൈഡിങ് ഇറ്റ് റൈറ്റ്ലി. അങ്ങനെയാണ് കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം ഉണ്ടായത്. അതിൽ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു തമിഴ് ഡേവിഡ്. തമിഴ് ഡേവിഡിൻ്റെ ബ്രീഫ് ബയോഗ്രാഫി ഈ മാസത്തെ വേർപാട് മാസികയ്ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഈ വേർപാട് പ്രസ്ഥാനത്തിൻ്റെ ബിഗിനിങ് അത് പ്ലിമത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തിരുവെഴുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഒന്നിച്ച് കൺഫ്യൂസ് ആകുന്നതിന് പകരം അത് സെപ്പറേറ്റായിട്ട് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് അത് തിരിച്ചറിഞ്ഞിട്ട് തിരുവെഴുത്തിലെ സത്യങ്ങളെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഓഹോ, രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് നിത്യജീവനുള്ളൂ, അല്ലാതെ സഭയുടെ കൂതാശകളും അതും കൊണ്ടൊന്നും രക്ഷ നൽകത്തില്ല എന്ന് മനസ്സിലായി. രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെടണമെന്നുള്ളത് മനസ്സിലായി. രക്ഷയും സ്നാനത്തിൻ്റെ അനുഭവമുള്ളവർ തിരുവത്താഴം ആചരിക്കണമെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഫെലോഷിപ്പിലിരിക്കുന്ന എല്ലാവരും രക്ഷയുടെ സമയത്ത് തന്നെ വിശുദ്ധ പുരോഹിതവർഗമായി എന്നവർക്ക് വ്യക്തമായി. ഇതെല്ലാം തിരുവെഴുത്തിനെ വേണ്ട രീതിയിൽ ഡിവൈഡ് ചെയ്ത് വിഭജിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. ഇങ്ങനൊരു പശ്ചാത്തലം നമുക്കുള്ളത് കൊണ്ട് വിശ്വാസികളായ നാം തിരുവെഴുത്ത് വേണ്ട രീതിയിൽ വിഭജിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആ വിഷയം എടുക്കുകയും എക്സാക്ട്ലി എങ്ങനെയാണ് തിരുവെഴുത്ത് വിഭജിച്ച് പഠിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് ഈ വിഷയം പറയുമ്പം തിരുവെഴുത്തിലുള്ള സത്യങ്ങളെ എല്ലാം കൂടെ കൂട്ടി കലർത്തി അവിയൽ പരുവമാക്കിയിട്ട് അവരവർക്കിഷ്ടമുള്ള ഉപദേശം പഠിപ്പിക്കുന്ന ആളുകൾ അതിനെ എതിർക്കും. തിരുവെഴുത്തോ അത് ദൈവവചനമല്ലേ, അതെന്തിനാ വിഭജിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. വി ഹാവ് ടു ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് റൈറ്റ്ലി എന്ന് പറയുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കുന്നതിന് പകരം കൺഫ്യൂസ് ആക്കുന്ന ആൾ ഉടനെ ചോദിക്കും, അതെന്തിനാ ബ്രദറെ വിഭജിക്കുന്നത്, ദൈവവചനമല്ലേ? അങ്ങനെയുള്ളവരോട് ഒന്നോ രണ്ടോ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി, അത് കാര്യങ്ങൾ വ്യക്തമാകും. അവരോട് ചോദിക്കേണ്ടത് തിരുവചനം എല്ലാം പറയുന്ന എല്ലാ കാര്യം എല്ലാ യുഗങ്ങളിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ പഴയ നിയമകാലത്തുണ്ടായിരുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി മക്കളില്ലാതെ മരിക്കുവാണെങ്കിൽ വിവാഹിതനായ അനിയൻ ചേട്ടത്തിയോട് ദേവരധർമ്മം പാലിക്കണമായിരുന്നു. പാലിക്കാറുണ്ടോ ഇല്ലയോ? ഇന്ന് പാലിക്കണോ വേണ്ടയോ? നമ്പർ വൺ. നമ്പർ ടു, അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ തുടങ്ങിയ സമയത്ത് വിശ്വാസികളൊക്കെ അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അത് സഭയ്ക്ക് കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കിൽ കൊണ്ട് വെക്കുമായിരുന്നു. ചെയ്യാറുണ്ടോ ഇല്ലയോ? മൂന്ന്, പഴയ നിയമകാലത്ത് ആരെങ്കിലും ഒരു വ്യക്തിയെ സംഹരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ റിലേറ്റീവ്സിൽ ചിലർക്ക് അതിന് പ്രതികാരത്തിന് വേണ്ടിയുള്ള അധികാരമുണ്ടായിരുന്നു. ആ അവകാശമുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ സങ്കേത നഗരങ്ങളിൽ പോയി ഒളിച്ചിരുന്നത്. അറിയാതെ എന്തെങ്കിലും കൊലപാതകം നടന്നു, ഇന്ന് സങ്കേത നഗരങ്ങളുണ്ടോ? ഇന്ന്
നമ്മുടെ റിലേറ്റീവ്സിനെ ആരെയെങ്കിലും മറ്റാരെങ്കിലും കൊന്നു കളഞ്ഞാൽ നമുക്ക് പോയി ആ വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഫ്രീഡം ഉണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനനുസരിച്ച് പോട്ടെ, തിരുവെഴുത്തിനനുസരിച്ച് ഫ്രീഡം ഉണ്ടോ? നോ. സോ ഈ ബൈബിൾ ഈസ് വൺ, അത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലങ്ങളിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്ന ആളുകളുടെ മുൻപിൽ ഈ രണ്ടോ മൂന്നോ നാലോ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവർ സമ്മതിക്കാൻ, ശരിയാണ് ചില കാര്യങ്ങൾ ഇന്ന് ആപ്ലിക്കബിൾ അല്ല. അതുതന്നെയാണ് നമ്മളും പറയുന്നത്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് നമ്മൾ വിഭജിച്ച് ദൈവവചനം മനസ്സിലാക്കാനും പഠിപ്പിക്കാനും പഠിച്ചിരിക്കണം. പലർ യോഹന്നാൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കോട്ട് ചെയ്യാറുണ്ട്. തിരുവെഴുത്ത് അത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, വിഭജിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അവർ യോഹന്നാൻ 10:35 നാം വായിക്കുന്നത് തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. തിരുവെഴുത്തിന് നീക്കം വന്നുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് തെറ്റത്തില്ലെന്നും അത് നമ്മൾ റിജക്റ്റ് ചെയ്യരുതെന്നാണ് അർത്ഥം, അത് വിഭജിക്കരുത് എന്നല്ല അർത്ഥം. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ആപ്ലിക്കബിൾ എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കേണ്ട ഒരു 4-ാമത്തെ ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ മനസ്സിലും സംശയം വന്നാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. അബ്രഹാം യാഗം കഴിച്ചു, അവിടെ ഒരു ദേവാലയം ഇല്ല, ഒന്നുമില്ലായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യാഗം കഴിച്ചു. നമ്മൾ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ അവർ ദേവാലയം ഉണ്ടായിരുന്നപ്പോൾ ദൈവജനം ചെന്ന് ദേവാലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ യാഗം അർപ്പിച്ച് നമ്മൾ ചെയ്യാറുണ്ടോ? നോ. അതുകൊണ്ട് ദൈവവചനം അങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെ ഡിവൈഡ് ചെയ്യാമെന്ന് ഇങ്ങനെയുള്ള ഈ ഫോൾസ് ക്ലെയിംസ് ഒക്കെ കേൾക്കുന്നതിന് പകരം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു, വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അത് പല കാറ്റഗറിയുണ്ട്, ആ കാറ്റഗറീസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ, ഹൗ ടു ഡിവൈഡ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് എന്ന് ദൈവവചനം പറയുന്നതിൻ്റെ ഗ്രീക്ക് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓർത്തോട്ടോമിയോ എന്നുള്ളൊരു വാക്കാണ്. ഓർത്തോട്ടോമിയോ എന്നുള്ളത് ഗ്രീക്കിലെ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തതാണ്. ഒന്ന് ഓർത്തോ, ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, ടോമോസ് എന്ന് പറഞ്ഞാൽ കട്ടിങ്. അതുകൊണ്ടാണ് ഈ സർജറിക്കൊക്കെ ടോമി എന്നുള്ള, ടോൺസിൽസിൻ്റെ സർജറിക്ക് ടോൺസിലെക്ടമി എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് പല രീതി എല്ലാ രീതിയിലുള്ള സർജറിയുടെ എൻഡിൽ TOMY എന്ന് വരുന്നത് കട്ടിങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിംസ് അത് സ്ട്രെയിറ്റ് ആക്കുക, വളഞ്ഞിരിക്കുന്നതിനെ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഓർത്തോപീഡിക്സ് എന്നുള്ള വാക്ക് മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രീക്കിൽ നിന്ന് എടുത്തതിൻ്റെ കാരണം, ഗ്രീക്കിൽ ഈ ഓർത്തോട്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെ അത് കട്ട് ചെയ്യേണ്ട രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇന്നത് പഴയ നിയമത്തിന് മാത്രമായിരുന്നു, ഇന്നത് പുതിയ നിയമത്തിന് മാത്രമായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഇന്ന കാര്യം പഴയ നിയമത്തിലും ആപ്ലിക്കബിളായിരുന്നു, പുതിയ നിയമത്തിലും ആപ്ലിക്കബിളായിരുന്നു. ആ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം, ചെയ്തു വേണം തിരുവെഴുത്ത് പഠിക്കുന്നത്. ഞാനിവിടെ ഹെർമന്യൂട്ടിക്സ് പഠിപ്പിച്ചപ്പം അത് വളരെ ക്ലിയർ ആക്കിയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ഒരു പെന്തിക്കോസ്ത് സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ടു, ചേട്ടായി നമുക്കൊരു അന്യഭാഷയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒരു ഡിബേറ്റ് നടത്താം പരസ്പരം. ആ ഞാൻ പറഞ്ഞു നമുക്ക് ഡിബേറ്റ് നടത്താമല്ലോ, അനിയൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചതല്ലേ, ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഹെർമന്യൂട്ടിക്സ് പഠിച്ചല്ലോ, അപ്പോൾ ഹെർമന്യൂട്ടിക്സ് അനിയൻ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഹെർമന്യൂട്ടിക്സിൻ്റെ അല്ലെങ്കിൽ ദൈവവചന വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ ചേട്ടായി അത് സാധിക്കത്തില്ല, ചേട്ടായിക്ക് തന്നെ അറിയാമല്ലോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പുതിയ നിയമവും പഴയ നിയമവും പറയുന്ന എല്ലാ കാര്യങ്ങൾ അവിയൽ പോലെ കൂട്ടിക്കലർത്തിയെങ്കിൽ മാത്രമേ പെന്തിക്കോസ്തുകാരനായ എനിക്ക് എൻ്റെ ഉപദേശം സ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹെർമന്യൂട്ടിക്സ് ചേട്ടായി പറയുവാണെങ്കിൽ ഹെർമന്യൂട്ടിക്സിൻ്റെ അടിസ്ഥാനത്തിൽ
ഡിബേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞ് ആ സഹോദരൻ മലിഞ്ഞു എന്ന് മാത്രമല്ല, അതിന് മുൻപ് ആഴ്ചയിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും എനിക്കൊരു മെസ്സേജ് അയക്കുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു മെസ്സേജും പിന്നെ അയച്ചിട്ടില്ല. സി, വേർപാടുകാരുടെ പ്രത്യേകത തന്നെ നമ്മൾ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ തിരുവെഴുത്ത് അതിലുള്ള റിയാലിറ്റീസ് എന്ത് എന്ന് മനസ്സിലാക്കി സത്യവചനത്തെ ദൈവ യഥാർത്ഥമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബേസിസിലാണ് വേർപാട് പ്രസ്ഥാനം ഉണ്ടായത്. ആ പ്രിൻസിപ്പിൾസും മറക്കാതെ ഇന്ന് നമ്മൾ മുറുകെ പിടിക്കണം. സോ ഇവിടെ തിരുവെഴുത്തിന് നീക്കം വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിൽ കാറ്റഗറീസ് ഇല്ലെന്നല്ല, തിരുവെഴുത്തിനെ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് മാറിപ്പോകത്തില്ല. ഓരോ കാര്യം അത് ചിലത് അന്നത്തേക്ക് വേണ്ടി പറഞ്ഞു, അത് അന്ന് ശരിയായിരുന്നു. ചിലത് പെർമനൻ്റായിട്ട് ഫോർ എവർ പറഞ്ഞു, അതും ശരി എന്നുള്ള അർത്ഥമാണ്. നീക്കം വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകത്തില്ല എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. തിരുവെഴുത്ത് ധാരാളം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഏത് ബൈബിൾ കൺകോർഡൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകും. എന്നാൽ ധാരാളം വിഷയങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. മനുഷ്യൻ്റെ ഭാഷയ്ക്ക് വളരെയധികം പരിമിതികളുണ്ട്. ഈ പരിമിതിയുടെ കാരണം കൊണ്ട് ഒന്നിലധികം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ ഒരേ വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഒന്നിലധികം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരേ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ പശ്ചാത്തലം നോക്കിയിട്ട് അവിടെ എക്സാക്ട്ലി ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പെട്ടെന്ന് മനസ്സിൽ വന്നെന്നിരിക്കും, ബ്രദറെ, മനുഷ്യൻ്റെ ഭാഷ അങ്ങനൊരു പരിമിതിയില്ലാതെ നമുക്ക് ഭാഷ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലേ? അതിൻ്റെ ആൻസർ സാധിക്കത്തില്ല. കാരണം മനുഷ്യഭാഷയെക്കുറിച്ച് കഴിഞ്ഞ 6000 വർഷങ്ങളിൽ കണ്ടിരിക്കുന്ന കാര്യം, ഭാഷയിലുള്ള ശബ്ദ സമ്പദ വൊക്കാബുലറി അത് കൂടുന്തോറും മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൂടുകയും ആ വാക്കുകൾ പര്യാപ്തമല്ലാതെയായി തീരുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലീഷ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഭാഷകളിൽ ഏറ്റവും അധികം വാക്കുകളുള്ളത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ ഡിക്ഷണറി, അത് 10 വോള്യൂം ഏതാണ്ട് ഇപ്പമുണ്ട്, അതിൽ 1,000,000 വാക്കുകളാണ് അവർ കാറ്റലോഗ് ചെയ്തിരിക്കുന്നത്. ആ 1,000,000 വാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീരിയസ് നമ്മളതിൻ്റെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഒരു ആവറേജ് വ്യക്തി തൻ്റെ മാതൃഭാഷയിൽ സംസാരത്തിന് ഉപയോഗിക്കുന്നത് പരമാവധി 2,000 വാക്കുകളാണ്. ഇംഗ്ലീഷ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള മലയാളികൾ, ഇപ്പം ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്ന മലയാളികൾ സാധാരണ ഇംഗ്ലീഷിൽ ജോലി എല്ലാം ചെയ്യുന്നെങ്കിൽ അവരുപയോഗിക്കുന്ന 1,000 ബേസിക് വേർഡ്സാണ്. ഇതെല്ലാം റിസർച്ചസിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. 1,000 ബേസിക് വേർഡ്സ് ഉപയോഗിച്ചാൽ അവർ വിദേശത്ത് സർവൈവ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ഒരു ആവറേജ് ആൾ സാധാരണ ഉപയോഗിക്കുന്നത് നോർമൽ ലൈഫിൽ 2,000 വേർഡ്സാണ്. ഭാഷ ശരിയായിട്ട് ഉപയോഗിക്കുന്ന പ്രാസംഗ്യന്മാർ, എഴുത്തുകാർ, ഇവരൊക്കെ ചിലപ്പം 1,000 വേർഡ്സ് ഉപയോഗിച്ചെന്നിരിക്കും. ഏറ്റവും അധികം വളരെ വൈഡായിട്ടുള്ള റേഞ്ച് വൊക്കാബുലറി ഉപയോഗിക്കുന്ന എഴുത്തുകാർ ചിലപ്പോൾ 20,000 അല്ലെങ്കിൽ 25,000 വേർഡ്സ് ഒരു ഭാഷയിൽ ഉപയോഗിച്ചെന്നിരിക്കും. അതിനെ വേണം നമ്മൾ ഇംഗ്ലീഷിൽ, ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യം ഈ പറയുന്നത്, ഇംഗ്ലീഷിലെ എല്ലാം കൂടെ ചേർത്ത് 1,000,000 വാക്കുകളുണ്ട്, എന്നിട്ടും വാക്കുകൾ തികയുന്നില്ല. മനുഷ്യൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടി തെളിയുന്നില്ല. അതുകൊണ്ട് ഒരേ വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിച്ചേ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫിക്സ്, FIX. ഫിക്സ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഫിക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നോ ഒന്നിലധികം അർത്ഥങ്ങൾ മനസ്സിൽ വന്നെന്നിരിക്കും. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ ചേംബേഴ്സോ കോബിൽഡോ ഇപ്പം കണ്ടംപററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോംപ്രിഹെൻസീവ് ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള വാക്ക് ഫിക്സ് എന്നുള്ളത് അതിന് 50-60 ഇടയ്ക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ പ്രോമിസ് മൈ വൈഫ് ദാറ്റ് ഐ വിൽ
ഗെറ്റ് ദ ട്യൂബ് ലൈറ്റ് ഫിക്സ്ഡ്. ഓക്കെ, അർത്ഥം എല്ലാവർക്കും ക്ലിയറാണ്. ഫിക്സ് യുവർ അറ്റൻഷൻ വേറെ ഒരർത്ഥമാണ്. ഐ മീൻ എ ഫിക്സ്. അത് ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വാക്കാണ് ഐ മീൻ എ ഫിക്സ് എന്ന് പറയുമ്പോൾ. തിരുവെഴുത്ത് കൊയ്നെ ഗ്രീക്കിൽ എഴുതപ്പെട്ട പഴയ പുതിയ നിയമവും അതുപോലെ തന്നെ ഓൾഡ് ഹെബ്രുവിൽ എഴുതപ്പെട്ട പഴയ നിയമം, അത് ഇതേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഒരേ വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണാൻ പഠിക്കണം. അതിൻ്റെ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം എടുത്താൽ, ആ ഉദാഹരണം കോട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മൾ സാധാരണ രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ വിശ്വാസികളായ നാം രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിത്യ രക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, നരകത്തിൽ നിന്നുള്ള നിത്യരക്ഷ. എന്നാൽ അതേ രക്ഷ എന്നുള്ള വാക്ക് വേറെ ഒരാൾ മദ്യപിച്ച് വെച്ച് വീട്ടിലോട്ട് വന്നു, എൻ്റെ ഫ്രണ്ട്സിനോടടാ ഭാര്യയായിരിക്കും ഗേറ്റ് തുറക്കുന്ന, ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞ് കതവ് കൊട്ടി അവിടെ ഇല്ല, അന്നേരമാണ് മനസ്സിലായത് ചവിട്ടിയുടെ താഴെ താക്കോലുണ്ടെന്ന്. താക്കോലെടുത്ത് കതവ് തുറന്ന് കൂട്ടുകാരൻ്റെ കൂടെ അകത്ത് കയറിയിരുന്നു, കാരണം വൈഫ് എവിടെയോ മാർക്കറ്റിൽ പോയിരിക്കുവാണ്, അതുകൊണ്ട് വൈഫ് അവിടെ ഇല്ല. ഉടനെ അവൻ പറയുന്ന, അയ്യോ വലിയ രക്ഷയായി. അവിടെ രക്ഷ എന്നുള്ളത് വേറെ ഒരു അർത്ഥമാണ് അല്ലേ, രക്ഷപ്പെട്ടു. സുരക്ഷ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പല അർത്ഥത്തിൽ ഉപയോഗിക്കും, തിരുവെഴുത്തും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2:31, മലയാളത്തിൽ 31, ഇംഗ്ലീഷിൽ 30. ലൂക്കോസ് 2:31 നാം വായിക്കുന്നത്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ രക്ഷ എന്ന ഏതർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചല്ല, നിത്യരക്ഷയെക്കുറിച്ചല്ല, ഇവിടെ രക്ഷകനെക്കുറിച്ചാണ് രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സോ രക്ഷ എന്നുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ഉപയോഗിക്കുന്നു. ഇതാണ് റൈറ്റ്ലി ഡിവൈഡിങ്. തിരുവെഴുത്തിലെ ഓരോ വാക്ക്, ഓരോ വാചകം റിയലി എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് ഹെർമിനിയൂട്ടിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുമ്പോൾ അതാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണമാണെന്നുള്ളത് നമുക്കറിയാം. നമ്മളെ ന്യായപ്രമാണത്തിന് കീഴാണെന്നോ അല്ലയോ? പുതിയ നിയമ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് കീഴാണെന്നോ ആണോ നമ്മൾ ആണോ അല്ലയോ? ഓക്കെ, നിങ്ങളെല്ലാം ഫസ്റ്റ് നിങ്ങളുടെ ആദ്യത്തെ ഇമ്പൾസ് അല്ല എന്ന് പറയുന്ന ഇമ്പൾസാണ്. ഞാൻ പറയുന്നത് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണെന്നാണ്. കാരണം ന്യായപ്രമാണം എന്ന് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ന്യായപ്രമാണത്തിന് 3 divisions ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്നു. 1, division 1, ചടങ്ങുകൾ, അത് ആപ്ലിക്കബിൾ അല്ല, ഇന്ന് നമ്മളതിന് കീഴിലല്ല. 2, ന്യായപ്രമാണത്തിൻ്റെ 2, അത് സാമൂഹ്യ നിയമങ്ങളാണ്, യഹൂദന്മാർക്ക് വേണ്ടി ദൈവം കൊടുത്തിരുന്ന സാമൂഹ്യ നിയമങ്ങളാണ്, നമ്മൾ ആ സാമൂഹ്യ നിയമത്തിൻ്റെയും കീഴിലല്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ 3 ഭാഗമാണ് നൈതിക ധാർമ്മിക നിയമങ്ങൾ. 10 കൽപ്പനകളിൽ 9 ആ ടൈപ്പാണ്, മോറൽ ലോ, ദൈവത്തിൻ്റെ നൈതിക ധാർമ്മിക നിയമം. അത് എന്നും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾ അതിൻ്റെ കീഴിലാണ്. ഈവൻ സഹസ്രാബ്ദ വാഴ്ചയിൽ നിത്യസത്യ ദൈവമായ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ അന്ന് ഉപയോഗിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ന്യായപ്രമാണത്തിൻ്റെ 3, കൊഡെക്സ് 3 എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ധാർമ്മിക നൈതിക നിയമം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിത്യസത്യ ദൈവമായ ക്രിസ്തു ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഈ ലോകത്തെ ഭരിക്കുന്നതും ഈ ലോകത്തിനെ വിധിക്കുന്നതും. സോ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലാണോ എന്ന് ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും പറയാൻ പാടില്ല, അല്ലെന്നും പറയാൻ പാടില്ല. കാരണം ഈ ന്യായപ്രമാണമെന്ന് പറഞ്ഞാൽ തന്നെ അത്
ഭാഗമായിട്ട് വിഭജിച്ചിട്ട് നമ്പർ വണ്ണിന് കീഴിലല്ല, നമ്പർ ടുവിന് കീഴിലല്ല, നമ്പർ ത്രീക്ക് കീഴിലാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. ദാറ്റ് ഈസ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്, ന്യായപ്രമാണം സോഷ്യൽ ലോ നൽകിയിരിക്കുന്നത് നമ്മൾ ആ സോഷ്യൽ ലോയ്ക്ക് കീഴിലല്ലെങ്കിലും ന്യായപ്രമാണത്തിൽ ദൈവം തന്ന വോളിയം ടു സോഷ്യൽ ലോയിൽ ധാരാളം ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന രീതിയിലുള്ള മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കരുതെന്ന് ന്യായപ്രമാണത്തിൻ്റെ കൊഡെക്സ് ടു അല്ലെങ്കിൽ സോഷ്യൽ ലോ പറയുമ്പോൾ അതിനൊക്കെയുണ്ട്. അതിൻ്റെ പുറകെ വലിയ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഇന്നത് പാടില്ല, സോഷ്യലി ഇന്നത് പാടില്ലെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കാരണങ്ങളുണ്ട്. സോ ആർ വി അണ്ടർ ദ ലോ? ഹേസ്റ്റിലി മറുപടി പറയരുത്. ലെറ്റ് അസ് ഡിവൈഡ് ദ ലോ. ലോയ്ക്ക് തന്നെ മൂന്ന് പാർട്ടുണ്ട്. അതാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ന്യായ തിരുവെഴുത്തിനെ അല്ലെ, തിരുവെഴുത്തിലുള്ള സത്യങ്ങളെ വേണ്ട രീതിയിൽ വിഭജിക്കാൻ പരാജയപ്പെട്ടാൽ അല്ലെ വിഭജിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം എന്ത്? പരിണിതഫലം വളരെ ഈസിയാണ്. അടിമത്വം, ആത്മീയ അടിമത്വം, സ്പിരിച്വൽ സ്ലേവറി. തിരുവെഴുത്തിൽ തന്നെ ഇതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഗലാത്തിയയിൽ ദൈവവചനം ഏറ്റവും ആദ്യമേ എത്തിയ സ്ഥലങ്ങളിലൊന്നായിരുന്നു ഗലാത്തിയ. അവിടുത്തെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വളരെ സമർപ്പണമുള്ള വിശ്വാസികളായിരുന്നു. ദൈവവചനം അവിടെ എത്തിയപ്പോൾ തൊട്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വാസത്തിൽ, വിശ്വാസത്താലാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത് എന്ന് ഗലാത്തിയയിലുള്ള വിശ്വാസികൾക്ക് മനസ്സിലായി. അങ്ങനെ നല്ല ഫെയ്ത്ത്ഫുള്ളായിട്ട് ഗലാത്തിയയിലെ വിശ്വാസികൾ മുന്നോട്ട് പോയ സമയത്താണ് യെരുശലേമിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞ, അയ്യോ അയ്യോ, നിങ്ങൾ പഴയ നിയമത്തിലെ നിയമങ്ങളൊന്നും അനുസരിക്കുന്നില്ലേ? നിങ്ങളൊക്കെ യഹൂദന്മാരല്ലേ? അല്ല, യഹൂദന്മാർ പറഞ്ഞ സുവിശേഷമല്ലേ നിങ്ങൾ കേട്ടത്? ഗലാത്തിയയിൽ രണ്ടും ഉണ്ടായിരുന്നു, ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദന്മാരും ഉണ്ടായിരുന്നു, ജെൻറ്റൈൽസും ഉണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാർ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സുവിശേഷമല്ലേ നിങ്ങൾ കേട്ടത്? അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ ഗലാത്തിയ ഏറ്റവും ആദ്യത്തെ സഭകളിലൊന്നായിരുന്നതുകൊണ്ട് ഗലാത്തിയയിലെ ഈ ലേഖനം എഴുതിയ സമയത്തും ഗലാത്തിയയിലെ സംഭവങ്ങൾ നടന്ന സമയത്ത് മത്തായി എഴുതിയ സുവിശേഷം മാത്രം, പ്രോബബ്ലി മർക്കോസും ആ സമയത്ത് സർക്കുലേഷനിൽ വന്നു കാണും. അപ്പോൾ ആ സമയത്ത് റിട്ടേണായിട്ട് അവരുടെയിൽ തിരുവെഴുത്ത് എന്ന് അവർ ആവർത്തിച്ച് പറയുകയും അവർ വായിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് പഴയ നിയമത്തിലെ 39 ബുക്സും പിന്നെ പ്രോബബ്ലി മത്തായി എഴുതിയ സുവിശേഷവുമായിരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ജൂയിഷ് ഒരു പശ്ചാത്തലം അല്ലെ, ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ അയ്യോ, പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ അല്ലേ, പഴയ നിയമം നമ്മളാ, ഞാനാ പറഞ്ഞ, അങ്ങനല്ല, അവർ പറഞ്ഞു കാണും. തിരുവെഴുത്തിനെ നിങ്ങൾ അവഗണിക്കുവാന്ന്, തിരുവെഴുത്ത് അത് പറയുന്നുണ്ട്, തിരുവെഴുത്ത് ഇത് പറയുന്നുണ്ട്, തിരുവെഴുത്ത് ഇത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗലാത്തിയയിലുണ്ടായ കൺഫ്യൂഷൻ നമുക്കറിയാമല്ലോ. ഗലാത്തിയയിലുള്ള വിശ്വാസികൾ വിജാതീയരെല്ലാം ഓർത്തിനെ അവരെല്ലാം സർക്കംസിഷൻ പ്രാപിക്കണം, മക്കളെ സർക്കംസൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. പ്ലസ് ആ പ്രശ്നം അങ്ങോട്ട് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു. ആക്ച്വലി സഭകളിൽ ഉപദേശ വിഷയങ്ങളിൽ പ്രശ്നം പെട്ടെന്നല്ല. ആരെങ്കിലും ഒരാൾ വന്നൊരു തെറ്റായ ഉപദേശം പറയും, രണ്ടുപേർ അംഗീകരിക്കും, അവരുടെ ഫ്രണ്ട്സ് മറ്റ് രണ്ടുപേരെ അവർ പെഴ്സേഡ് ചെയ്യുക, അങ്ങനെ പെഴ്സേഡ് ചെയ്ത് 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 ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ശിഷ്യൻ പത്രോസും അതിൽപ്പെട്ടുപോയി. പത്രോസും അതിൽപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവാത്മാവ് പൗലോസിനെ പ്രേരിപ്പിച്ചത്. പൗലോസ് പറഞ്ഞു, പത്രോസെ, യഹൂദനായ നീയെ സത്യത്തെ മറന്ന് യവൻ വിജാതീയരെ പോലെ ഇടപെടുന്നെങ്കിൽ, പിന്നെ വിജാതീയർ യഹൂദന്മാരെ പോലെ ഇടപെടണമെന്ന് പറയുന്നത് അത് ശരിയാണെന്ന് പൗലോസ് ചോദിക്കേണ്ടി വന്നു. പത്രോസിനെ എല്ലാവരുടെയും മുൻപിൽ കറക്റ്റ് തിരുത്തേണ്ടി വന്നു. അവിടെ തീർന്നില്ല. ആ സംഭവം കഴിഞ്ഞ് ദൈവാത്മാവ് പൗലോസിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊടുത്ത് ഗലാത്യ ലേഖനം എഴുതിച്ചു. ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള അന്തരം വളരെ വ്യക്തമായിട്ട്, ആക്ച്വലി ബൈബിളിലെ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ഈ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള അന്തരം ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഗലാത്തി ലേഖനത്തിലാണ്.
അത് ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടി വന്നു, എഴുതിപ്പിച്ച് അവർക്ക് അയക്കേണ്ടി വന്നു. റൂട്ട് കോസ് എന്ത്? യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വിശ്വാസികളെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. സോ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കുവാൻ എവിടെ പരാജയം വരുന്നു, അവിടെ ഇമ്മീഡിയറ്റ്ലി ആത്മീയ അടിമത്വവും, ആത്മീയ അടിമത്വം കഴിയുമ്പോൾ പിന്നെ സാമൂഹിക അടിമത്വവുമാണ് നാം കാണുന്നത്. ഗലാത്തിയർ 3:28 നാം വായിക്കുന്നത്, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അത് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവാത്മാവ് പൗലോസിനെ ആൻഡ് പൗലോസിൻ്റെ ഈ ലേഖനത്തെ ഉപയോഗിക്കേണ്ടി വന്നു. ഗലാത്തിയർ 2:12 നാം വായിക്കുന്നത്, അതാണ് പശ്ചാത്തലം. യാക്കോബിൻ്റെ അടുക്കൽ നിന്നും ചിലർ വരും മുൻപേ അവൻ എന്ന് പറഞ്ഞ പത്രോസ് ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്ന്. ആരാ പത്രോസ്? പത്രോസ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു ഓർഡിനറി വ്യക്തിയൊന്നുമല്ലായിരുന്നു, ആരെയും പേടിയില്ലാത്തവനായിരുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് കല്ലറയിലോട്ട് ഓടിച്ചെന്നെങ്കിലും യുവശിഷ്യൻ, താൻ യുവാവായതുകൊണ്ട് ഓടി ആദ്യമേ എത്തിയെങ്കിലും കല്ലറയ്ക്കകത്ത് കയറാൻ ധൈര്യമുണ്ടായില്ല. പത്രോസ് വന്നാണ് അകത്ത് കയറിയത്. പുതിയ നിയമത്തിൽ ശിഷ്യന്മാരുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ വ്യക്തമാകുന്നത് ശിഷ്യന്മാരിൽ ഏറ്റവും ഹെൽദിയും ആരെയും പേടിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു പത്രോസ്. മുക്കുവനായിരുന്നുകൊണ്ട് നല്ല സ്റ്റാമിനയും നല്ല സ്ട്രെങ്ത്തും കാണും. ആ പത്രോസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടു. കർത്താവ് ആ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും നമ്മൾ പത്രോസിനെ കുറിച്ച് തള്ളിപ്പറഞ്ഞത് മാത്രമല്ല ഓർക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് മറ്റ് സർവ്വശിഷ്യന്മാർ ഓടിപ്പോയപ്പോൾ കർത്താവിനെ പിടിച്ചു കൊണ്ടുപോയ ആ ഭവനത്തിൽ ചെന്ന് പ്രവേശിച്ച് അടുത്ത് നിന്ന് കണ്ട് അത് കംപ്ലീറ്റ്ലി വീക്ഷിച്ചവൻ അത്രയും ധൈര്യമുള്ളവനായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു എമോഷണൽ അറ്റ്മോസ്ഫിയറാണ്. ഞാൻ നിങ്ങളോടൊന്ന്, നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയെങ്കിലും കുറേ വിശ്വാസികൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം. ആ സമയത്ത് ക്രിസ്തു വിരോധികളായ കുറച്ച് ആളുകൾ വന്ന് വിശ്വാസികളിൽ കുറച്ച് പേരെ പിടിച്ച് മർദ്ദിച്ച് കെട്ടി ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കാണുന്ന മറ്റ് വിശ്വാസികൾ ആരെങ്കിലും ചെന്ന് ആ വീടിൻ്റെ പുറത്ത് നിന്ന് വീടിൻ്റെ അകത്ത് വരെ കയറി ചെല്ലുമെന്നോ. എല്ലാവരും അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. പത്രോസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വരെ അവിടെ കർത്താവിൻ്റെ പുറകെ ചെന്ന വ്യക്തി, അത്രയും ധൈര്യമുള്ളവന്, കുറച്ച് പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി നിന്നു. രണ്ടാമത്തെ കാര്യം, കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് ഇത്രയും അടുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് പറഞ്ഞ് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കണമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ആൻഡ് കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ പത്രോസാണ് ഇന്ന് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങിയത്. ഈ പത്രോസിൽ കൂടെയാണ് സഭായുഗത്തിൻ്റെ ഉപദേശം ദൈവം വ്യക്തമാക്കിയതെന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പത്രോസ് വിശന്നിരുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു വലിയ ഒരു പാത്രം ഇറങ്ങി വന്നതും ടേക്ക് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവെ അശുദ്ധമായ ഒന്നിനെ ഞാൻ സ്പർശിച്ചില്ല എന്ന് കർത്താവിനോട് പറഞ്ഞ് അത് കഴിഞ്ഞ് കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, നാം ഒരു പുതിയ ഒരു ഏജിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ശിഷ്യൻ. സഭായുഗം, ഇറ്റ് ഈസ് എ ന്യൂ ഏജ് എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ശിഷ്യൻ. അതുപോലെ പെന്തിക്കോസ്ത് നാളിൽ നിങ്ങൾ ഈ കാണുന്നവർ, ഇവർ മദ്യപിച്ചതല്ല, പഴയ നിയമം പറഞ്ഞിരിക്കുന്ന അതാ ഇതെന്ന് പറഞ്ഞ ആ വ്യക്തി യാക്കോബ് വന്നെന്നല്ല ഇവിടെ പറഞ്ഞ്, യാക്കോബിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ആളുകൾ വന്നപ്പോഴത്തേക്ക് പേടിച്ചു നിന്നു. ശേഷം യഹൂദന്മാർ അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്തിൽ തെറ്റിപ്പോവാൻ ഇട വന്നു. ബർണബാസ് ഓർഡിനറി ഒരു വ്യക്തിയല്ലായിരുന്നു. എന്നാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത, ഒരു വ്യക്തി സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കാൻ മടിച്ചാൽ
പിന്നെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം അതിൽ പെട്ടുപോകും, അവരെല്ലാം സത്യത്തെ വിട്ട് ആ അസത്യത്തിൻ്റെ പുറകെ പോകും എന്നാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഈ ബർണബാസിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അല്ല, എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, പത്രോസ് ചെയ്തു, ബാക്കി എല്ലാവരും ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. ബട്ട് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് ഒരു വ്യക്തി ദൈവവചനത്തെ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഹോൾ കമ്മ്യൂണിറ്റി അങ്ങ് പുറകെ പോകും എന്നാണ്. അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട്. കേഫാന്ന് പത്രോസിനെ കേഫാവെന്ന് വളരെ സ്നേഹത്തോടെ പൗലോസ് വിളിക്കുന്ന ഒരു പേരായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പത്രോസിൻ്റെ പേര് കേഫാന്നായിരുന്നു, എന്നാൽ പത്രോസിനെ മറ്റെല്ലാവരും പത്രോസ് എന്നായിരുന്നു. കർത്താവ് കേഫാന്ന് വിളിച്ചിട്ടുണ്ട്, പൗലോസ് കേഫാന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പൗലോസ് പറയുന്നത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നതെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? സത്യവചനത്തെ എവിടെ വേണ്ട രീതിയിൽ വിഭജിക്കുന്നില്ല അവിടെ എല്ലാം അടിമത്വമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ തുടങ്ങിയ പെന്തിക്കോസ്ത് പ്രസ്ഥാനം അതിൻ്റെ ഒരു നല്ല ഒരു ഉദാഹരണമാണ്. ഞാനിത് ഓപ്പണായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതിന് കാരണമുണ്ട്, എൻ്റെ ഈ വീഡിയോ വളരെ വൈഡായിട്ട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്, ധാരാളം പെന്തിക്കോസ്ത് വിശ്വാസികളും വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്ത് ഓപ്പണായിട്ട് പറയുന്നത്. അന്യഭാഷയാണ് പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ അടയാളം എന്ന് 1905 പഠിപ്പിച്ചു തുടങ്ങിയ കാലം തൊട്ട് അന്യഭാഷയുടെ പേരിൽ ദൈവജനത്തെ അടിമയാക്കുവാൻ വേണ്ടി 100 രീതിയിലുള്ള തന്ത്രങ്ങൾ ആളുകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൗ ടു സ്പീക്ക് ഇൻ ഹോളി സ്പിരിറ്റ് എന്നും പറഞ്ഞ് ഒരു 40 മുൻപ് ഒരാൾ എനിക്കൊരു പുസ്തകം തന്നു. ആ പുസ്തകം പറയുന്നത്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ലാത്ത ഏത് പുരുഷനും സ്ത്രീ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് വെല്ലുവിളിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കണോ, ഫാസ്റ്റിങ്ങിനിരിക്കുക, മുട്ടുകുത്തിയിരിക്കുക, അത് അതിനൊരു പോസ്ചറും പൊസിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളം പോലും കുടിക്കരുത്, നാക്ക് വേണ്ടി വന്നാൽ നായ പുറത്തിടുന്നത് പോലെ നാക്ക് പുറത്തോട്ടിടുക, വായിൽ വരുന്ന ഈ ദൈവത്തെ സ്തുതിക്കുക. അപ്പം നാക്ക് വായിലിട്ട് ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞാൽ തന്നെ വായിൽ നിന്ന് വരുന്ന ശബ്ദമല്ല അപശബ്ദമാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് MSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ കാര്യം ഈ പറയുന്നത്. ഞാൻ സഭയിലെ ഒരു മൂപ്പന് ആ പുസ്തകം കൊടുത്തു, താങ്കളൊന്ന് വായിക്കണമെന്ന്. പുള്ളി ഒത്തിരി ബുക്സ് വായിക്കുന്ന കൂട്ടത്തില്, പുള്ളി അടുത്ത 6 വന്ന് കോപിച്ച് വലിച്ച് ആ പുസ്തകം എറിഞ്ഞിട്ട്, ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? ഡു യു ബിലീവ് ഇൻ ഇറ്റ്? ഐ സെഡ് നോ നോ അങ്കിളെ, ഞാനത് വിശ്വസിക്കുന്നില്ല, എന്നാലേ അങ്കിൾ പോലുള്ള ഒരാളത്തുനിന്ന് വായിക്കണം എന്നോർത്താണ് ഞാൻ തന്നത്. അങ്കിൾ എന്നിട്ട് അതിൽ നിന്നുള്ള ഓരോ പോർഷൻസ് വായിച്ചു കേൾപ്പിച്ചു. അന്യഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി നാക്ക് പുറത്തോട്ടിട്ടിട്ട് എന്നിട്ട് തൃപ്തി വന്നില്ലെങ്കിൽ ഇന്ന വാക്ക് പറയണം, പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം, അത് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ന വാക്ക് പറയണം. അത് കഴിഞ്ഞ് പുള്ളി ഇംഗ്ലീഷിൽ തന്നെ ഉച്ചരിക്കാൻ വിഷമമുള്ള കുറേ വേർഡ്സ് വന്നിട്ടുണ്ട്. നാച്ചുറലി നാക്ക് പുറത്തോട്ടിട്ടിട്ട് അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന അപശബ്ദങ്ങൾ അത് അന്യഭാഷയാണെന്ന് തോന്നിപ്പോകും. സ്റ്റൈൽസ് എന്നും പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് ഈ പുസ്തകം എഴുതിയത്. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കുന്നതിന് പകരം എല്ലാം കൂടെ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്രിമം കാണിച്ച് ആളുകളെ സൈക്കോളജിക്കലി കീഴ്പ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾ അവരെ അടിമകളാക്കും. ഇതല്ലാതെ ഈ ടാരിയിങ് മീറ്റിങ്സ്, നിങ്ങൾ എത്ര പേര് ടാരിയിങ് മീറ്റിങ്സ് കണ്ടിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. ഞാൻ സിലോൺ പെന്തിക്കോസ്റ്റൽ ചർച്ചിൻ്റെ ടാരിയിങ് മീറ്റിങ്സ് പലത് ഒരു ഒബ്സർവറായിട്ട് നിരീക്ഷകനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേർപാടുകാരാണെന്നറിഞ്ഞ് യെസ് ബ്രദർ കം ആൻഡ് വാച്ച് എനിക്ക് ഇൻവിറ്റേഷൻ തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എക്സാക്ട്ലി ഇതുപോലുള്ള സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ മാനിപ്പുലേഷനാണ് അവിടെ പാസ്റ്റർ ക്ലാപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ്, അതുപോലെ പാസ്റ്റർ ലീഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്.
അത് ശരിയായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ വള്ളംകളിയുടെയൊക്കെ സമയത്ത് അവിടെ ഒരാൾ സൗണ്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് ആളുകൾ വള്ളം തുഴയുന്നത്. അതങ്ങോട്ട് ആ താളോ ലയോ ഒപ്പിച്ച് വരുമ്പോഴത്തേക്ക് ദൻഹി ആ സ്പീഡ് അങ്ങോട്ട് മൾട്ടിപ്ലൈ, അതിനനുസരിച്ച് പീപ്പിൾ ഡു ഇറ്റ്. സെയിം സൈക്കോളജിക്കൽ ടെക്നീക്കാണ് ഞാൻ കണ്ടിട്ടുള്ള പല ടാരിയിങ് മീറ്റിംഗ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? മനഃശാസ്ത്രപരമായ അടിമത്വം. സൈക്കോളജിക്കലി ആ പാസ്റ്റർ ജനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇത് പരിശുദ്ധാത്മാവാണെന്നോർത്ത് ആ ജനം കൊലയ്ക്കായി കൊണ്ടുപോകപ്പെടുന്ന മൃഗങ്ങളെ പോലെ ആ പാസ്റ്റേഴ്സിന് അടിമകളായി തീരുകയാണ്. അതുകൊണ്ടാണ് ദൈവ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കാൻ നാം പഠിച്ചില്ലെങ്കിൽ, ദൈവജനം പഠിച്ചില്ലെങ്കിൽ, ദൈവജനം അവരുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ, ദൈവജനം അവസരം കിട്ടുന്നിടത്തൊക്കെ പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ഈ അറിവില്ലാത്ത ആളുകളെ അടിമകളാക്കാൻ വേണ്ടി അവരുടെ ഇഗ്നറൻസിനെ ഉപയോഗിക്കും. ഇപ്പം ഇന്ന് തന്നെ കേരളത്തിൽ പഴയ നിയമം മാത്രം ഉപയോഗിക്കുന്ന ചില കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു വാക്യം വായിക്കുമെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ എക്സ്ക്ലൂസീവ്ലി പഴയ നിയമത്തിലെ ഭാഗങ്ങൾ എടുത്ത് മാത്രം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. വൈ? പഴയ നിയമത്തിൽ ആവർത്തിച്ച് ദൈവം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ധനം തരും, സമ്പത്ത് തരും, ഭൂമി തരും. അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വാക്യമാണ് ദുഷ്ടൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെടുത്ത് ഞാൻ നിനക്ക് തരും. അത് പ്രത്യേകിച്ച് ഈ അമേരിക്കയിലുള്ള പല കാരിസ്മാറ്റിക് പ്രീച്ചേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാക്യമാണ്. മനുഷ്യരെ അവർ എത്ര സമ്പാദിച്ചു കഴിഞ്ഞാലും ആവശ്യത്തിനായി എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരത്തില്ല. അങ്ങനെ ഒരു ഫീലിംഗ് വന്നതായിരുന്നെങ്കിൽ ലോകത്തിലുള്ള ഈ ഏറ്റവും വലിയ ധനാഢ്യന്മാരൊക്കെ ബിസിനസ്സൊക്കെ വിട്ടിട്ട് സന്യാസിയായിട്ട് പോയേനെ. ഏതായാലും അവർ പോപ്പുലേഷനിലൊരു ഒരു 0.02% പോലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. അതല്ലാതെ ഈ സൊസൈറ്റിയിലുള്ള ആർക്കും എനിക്ക് ആവശ്യത്തിന് കാശുണ്ട്, സ്വത്തുണ്ട് എന്ന് തോന്നത്തില്ല. പ്ലസ് സൊസൈറ്റിയിൽ കാശിൻ്റെ കാര്യത്തിൽ ഞെരുങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. സാധാരണ വൈകാരികമായിട്ട് ജനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രാസംഗ്യന്മാരുടെ ഓഡിയൻസിൽ രോഗികൾ ധാരാളം കാണും, കാശിൻ്റെ കാര്യത്തിൽ ഞെരുങ്ങുന്ന ധാരാളം ആളുകൾ കാണും. അപ്പോൾ അവരോട് തിരുവെഴുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള പല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലേ പറയുന്നത്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ദുഷ്ടൻ കോടാനുകോടി ശേഖരിച്ച് വെക്കും, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അത് നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ടിടാൻ വേണ്ടിയാണ് ദൈവം ദുഷ്ടൻ അവസരം കൊടുത്തിരിക്കുന്നത്. അത് ശേഖരിക്കാൻ, അത് ഏൺ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ ദുഷ്ടനെ എഴുന്നേൽപ്പിച്ചതാണ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് നാളെ അത് നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴും. അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് അടുത്ത ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത ആളുകൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രാസംഗം കുറേ കൂടെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈകാരികമായിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ അങ്ങ് ഇളകി. ഇത് വൈകാരിക ചൂഷണമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് ഈ ആളുകൾ വൈകാരിക അടിമത്വത്തിൽ പെടുകയാണ്. ഇങ്ങനെയുള്ള പ്രീച്ചേഴ്സ് പഴയ നിയമത്തിൽ നിന്ന്, കാരണം പഴയ നിയമത്തിൽ 100 ഭാഗങ്ങളുണ്ട്, പാസേജ് വാക്യങ്ങളുണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെയും പ്രശ്നമെന്ത്? ദൈവവചനം യഥാർത്ഥമായിട്ട് വിഭജിക്കുവാൻ വേണ്ടി പഠിച്ചിട്ടില്ലാത്ത ഒരു ജനത്തെ ദൈവവചനത്തിൽ നിന്ന് നുണ പറഞ്ഞ് അവരെ അടിമകൾ വൈകാരികമായിട്ട് അടിമത്വത്തിൽ കൊണ്ടുപോവുകയാണ്. 1 കൊരിന്ത്യർ 2:13 നാം ഒരു കാര്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 2:13 അവിടെ നാം വായിക്കുന്നത്, അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ഇവിടെയും മലയാളം ട്രാൻസ്ലേഷൻ വളരെ കൺഫ്യൂസിംഗ് ആണ്. തിരുവെഴുത്ത് പറയുന്ന കാര്യം വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഇതിലെ ആദ്യത്തെ കാര്യം
അതേ, ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, അത് വളരെ വ്യക്തമാണ്. ഞാൻ ഇതിന് മുൻപ് ഇന്ന് ഓർപ്പിച്ചതുപോലെ നമ്മുടെ സഭകളിൽ എല്ലാവരും തിരുവഴുത്ത് പുരുഷന്മാർ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവസരം ലഭിക്കുമ്പോൾ പ്രെയർ മീറ്റിങ്ങിലാണെങ്കിലും കോട്ടേജ് മീറ്റിങ്ങിലാണെങ്കിലും തിരുവത്താഴത്തിന് മുൻപാണെങ്കിലും എഴുന്നേറ്റ് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് രണ്ട് വാക്കുകൾ പറയും, രണ്ട് വാചകം പറയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? കഴിഞ്ഞ 40 വർഷം അല്ലേ 50 വർഷം ഹിന്ദു ആയിരുന്നവന് ബൈബിളിൻ്റെ ബേസിക്സ് അറിയാതെ നാച്ചുറലി എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ തൻ്റെ മനുഷ്യജ്ഞാനല്ലേ തൻ്റെ തത്വശാസ്ത്രത്തെ ഒന്ന് ക്രിസ്റ്റ്യനൈസ് ചെയ്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തൻ കുറേ ഭംഗി വാചകങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കേട്ട് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആണെന്ന് തോന്നുന്ന കുറേ ഭംഗി വാചകങ്ങൾ ആളുകളുടെ മുൻപിൽ വെക്കും. അതാണ് മനുഷ്യജ്ഞാനം. ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. ബൈബിൾ പ്രീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ ക്രിസ്ത്യൻ ഫിലോസഫിയെ ക്രിസ്ത്യനൈസ് ചെയ്യുകയോ മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് കുറേ ഭംഗി വാചകങ്ങൾ പറയുന്നതല്ല തിരുവെഴുത്ത്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ കൂടെ നൽകിയിട്ടുള്ള തിരുവെഴുത്ത്, അതെടുത്ത് കൈകാര്യം ചെയ്യുന്നത്, അത് വിഭജിച്ച് പഠിപ്പിക്കുന്നതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അപ്പം സ്പിരിച്വലായിട്ടുള്ള ആളുകൾ സ്പിരിച്വൽ സംസാരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ 1-2 ട്രാൻസ്ലേഷൻസ് നിങ്ങളുടെ മുൻപിൽ വെക്കാം. ഒന്ന്, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കിങ് ജെയിംസ് ബൈബിള്. കിങ് ജെയിംസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കമ്പയറിങ് സ്പിരിച്വൽ തിങ്സ് വിത്ത് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഫുൾ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്പിരിച്വൽ തിങ്സ് വിത്ത് സ്പിരിച്വൽ തിങ്സ്. ഇവിടെ സ്പിരിച്വൽ തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? തിരുവെഴുത്ത്. അപ്പോൾ അത് വേറെ രീതിയിൽ മോഡേൺ ഭാഷ പറഞ്ഞാൽ കമ്പയറിങ് റെവലേഷൻ വിത്ത് റെവലേഷൻ. അല്ലെങ്കിൽ സാധാരണ ബൈബിൾ ക്ലാസ്സസിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് കമ്പയറിങ് സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വാക്യം തന്നെ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് തിരുവെഴുത്തിനെ തിരുവെഴുത്തുമായിട്ട് തുലനം ചെയ്ത് പഠിക്കണം. വി ഹാവ് ടു കമ്പയർ സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ. അതാണ് ഇവിടെ ഈ കിങ് ജെയിംസ് ബൈബിൾ പറയുന്നത്. എന്നാൽ ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, അത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഉള്ളൊരു ട്രാൻസ്ലേഷനാണ്. അത് ഇതേ കാര്യത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പ്ലെയിനിങ് സ്പിരിച്വൽ റിയാലിറ്റീസ് വിത്ത് സ്പിരിച്വൽ സ്പിരിറ്റ് ടോട്ട് വേർഡ്സ്. ആത്മീക സത്യങ്ങളെ ആത്മാവ് പഠിപ്പിച്ച വാക്കുകളാൽ, സ്പിരിറ്റ് ടോട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവെഴുത്തിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. കിങ് ജെയിംസ് വേർഷൻ പോലെ തന്നെ ലിറ്ററൽ, എന്നാൽ കിങ് ജെയിംസിനേക്കാൾ കുറച്ചുകൂടെ മോഡേൺ ട്രാൻസ്ലേഷനാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിള്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് കിങ് ജെയിംസ് ബൈബിൾ വായിക്കാനൊക്കുമെങ്കിൽ കിങ് ജെയിംസിൽ തന്നെ അവരെ ട്രെയിൻ ചെയ്യണം. കാരണം അത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൻ്റെ ഏത് ട്രാൻസ്ലേഷനും വായിക്കാൻ സാധിക്കും. എന്നാൽ അത് വായിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് വിഷമമാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് അവർ വായിക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. ഞാനൊക്കെ ഇംഗ്ലീഷ് മീഡിയം എനിക്ക് പശ്ചാത്തലം ഇല്ലായിരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പം ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളാണ് ഉപയോഗിച്ച് തുടങ്ങി. അതെനിക്ക് വലിയ ഹെൽപ്പായിരുന്നു. എവൻച്വലി ഞാൻ കിങ് ജെയിംസ് ബൈബിളിൽ എത്തിച്ചേർന്നു NASB വഴി. അതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പൈനിങ് സ്പിരിച്വൽ തോട്ട്സ് വിത്ത് സ്പിരിച്വൽ വേർഡ്സ്. ആത്മീക തോട്ട്സ്, തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ തിരുവെഴുത്തിൻ്റെ വാക്കുകളുമായിട്ട് കമ്പൈൻ ചെയ്ത്. സോ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ കമ്പയറിങ് സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ നമ്മുടെ ലൈഫിൽ അത് ഒരു പരിചയം, ഒരു പ്രാക്ടീസായി മാറണം. അങ്ങനെ കമ്പയറിങ് സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ തുടങ്ങിയാൽ ഗ്രാജ്വലി തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അത് ക്ലിയറായി തുടങ്ങും. ആക്ച്വലി നമ്മൾ ദൈവവചനം ആദ്യമായിട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും നമുക്കത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിയെന്നിരിക്കും. വായിക്കും തോറും കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊന്ന് ഷെയർ ചെയ്യട്ടെ. 1971 ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റിൽ വന്നു. ആ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ
ഒരു സീനിയർ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദർ ജോൺസൺ, ഇനിയും ബൈബിൾ ഇൻഡക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ദിസ് ഇൻഡക്റ്റീവ്? അന്നേരം ആ സഹോദരൻ പറഞ്ഞു, ജോൺസണെ, വളരെ ഈസിയായിട്ട് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് ഗലാത്തിയ ലേഖനം എടുക്കാം, പുതിയ നിയമത്തിലെ ഒരു ബ്രീഫ് ഒരു പുസ്തകമാണ്. ഇനി ഒരു കാര്യം ചെയ്യേ, നമ്മൾ അടുത്ത ആഴ്ച കാണുന്നതിന് മുൻപ് നീ ഗലാത്തിയ ലേഖനം ഒരു 10 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചിട്ട് വാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഐ എം വെരി താങ്ക്ഫുൾ എന്നെ എൻ്റെ ജീവിതത്തിൽ ഈ രീതിയിൽ എനിക്ക് വേണ്ടി സമയം തന്ന് എന്നെ മെൻ്റർ ചെയ്ത ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അന്ന് ഞാൻ ഒത്തിരി ഫാസ്റ്റായിട്ടായിരുന്നു വായിക്കുന്നത്, ഹിന്ദിയിലായിരുന്നു വായിക്കുന്നത്. ഹിന്ദിയിൽ ഗലാത്തിയ ലേഖനം 10 പ്രാവശ്യം വായിക്കാൻ പുള്ളി പറഞ്ഞ്, ഞാനൊരു 10-15 പ്രാവശ്യം വായിച്ചിട്ട് അടുത്ത ആഴ്ച എന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ജോൺസനെ, ടെൽ മീ ഓണസ്റ്റ്ലി, 15-ാമത്തെ പ്രാവശ്യം നീ വായിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഗലാത്തിയ ലേഖനം വായിച്ച രീതിയിലായിരുന്നോ നിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്? ഐ സെഡ് നോ അങ്കിളെ. ഒരു 5-6 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗലാത്തിയ ലേഖനത്തിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒരു 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ, ഈ സെക്ഷൻ ഇന്നതാണ് പറയുന്നത്, ഈ സെക്ഷൻ ഇന്നതാണെന്നുള്ളത് വ്യക്തമായി തുടങ്ങി. ഒരു 15 പ്രാവശ്യമൊക്കെ വായിച്ചപ്പോഴത്തേക്ക് അങ്കിളെ അത് വളരെയധികം ആ ഗലാത്തിയ ലേഖനം അതൊരു ഔട്ട്ലൈനനുസരിച്ചാണ് ദൈവാത്മാവ് എഴുതിപ്പിച്ചത് എന്നുള്ളത് വ്യക്തം. ആ, ഈ സെഡ് ദാറ്റ് ഈസ് ഇറ്റ്. കണ്ടോ, ഇതിനാണ് ഇൻഡക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ദൈവവചനം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ദൈവാത്മാവ് വ്യക്തമാക്കും ആ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, ഇനി ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ആൻഡ് പലര് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാൻ മടിക്കുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് അവരുടെ ഭാഷയിൽ വളരെ ലളിതമായിട്ട് ദൈവാത്മാവ് തന്നിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ ഇവർ മനസ്സിലാക്കുന്നില്ല. 2-ാമത്തെ സ്റ്റേജ് പുള്ളി പറഞ്ഞു, ഒരു ഡയറി എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യും, 16-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ അതിലുള്ള ആ ഡിവിഷൻസ് ഉണ്ടല്ലോ അതങ്ങോട്ട് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് നീ ഒരു 10 പ്രാവശ്യം കൂടെ വായിക്കണം. ഈ 10 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം ആ ഡിവിഷൻസ് കൂടുതൽ 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 വ്യക്തമാകും. അപ്പോൾ ഇന്ന് നീ എഴുതി ആ കടലാസ് വിട്ടിട്ട് അടുത്ത വായന വായിക്കുമ്പോൾ ആ കുറച്ചുകൂടെ വ്യക്തമായത് എഴുതണം. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച ആ അങ്കിൾ എനിക്ക് ട്രെയിനിങ് തന്ന്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഗലാത്തിയ ലേഖനം വേദപുസ്തകത്തിലെ 66 ബുക്സിൽ എനിക്ക് ഏറ്റവും ഓപ്പണായിട്ടുള്ള ഒരു ബുക്കായിട്ട് മാറി. ഞാനൊരു ബൈബിൾ ഡിക്ഷണറി ഉപയോഗിക്കേണ്ടി വന്നില്ല, കൺകോർഡൻസ് ഉപയോഗിക്കേണ്ടി വന്നില്ല, കമൻ്ററി ഉപയോഗിക്കേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ദൈവം തൻ്റെ വചനത്തെ ആ പരിശുദ്ധാത്മാവിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ധാരാളം പോർഷൻസ് ഏറ്റവും സിമ്പിൾ വിശ്വാസിക്ക് പോലും വായിച്ച് പഠിക്കാവുന്ന രീതിയിലാണ്. ഇതുവരെ ഞാൻ അന്നത്തെ ഔട്ട്ലൈൻ കളഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ആ എഴുതിയ ഔട്ട്ലൈന് അതുപോലെ തന്നെ ഒരു ചലഞ്ച്. 2 ആഴ്ചയേ എടുത്തുള്ളൂ, ഒരു 30 പ്രാവശ്യം വായിക്കേണ്ടി വന്നു. ഗലാത്തിയ ലേഖനം 30 പ്രാവശ്യം വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മളെല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടല്ലോ, എവറി ഡേ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന അത്രയും സമയം മതി ഗലാത്തിയ ലേഖനം കംപ്ലീറ്റ് വായിച്ചു തീർക്കാൻ. നമ്മൾ പലരത് റിയലൈസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ലോകകാര്യങ്ങൾക്ക് ധാരാളം സമയം കൊടുക്കുന്നുണ്ട്. എവറി ഡേ അങ്ങനെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഗലാത്തിയ ലേഖനത്തേക്കാൾ ബ്രീഫായിട്ടുള്ള ലേഖനങ്ങളുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം വായിച്ചു തീർക്കാൻ സാധിക്കും. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ കമ്പയറിങ് സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചറിൻ്റെ ആദ്യ പടിയാണ്. ഗലാത്തിയ ലേഖനത്തിൽ തന്നെ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്ത് പറയുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നു, അയ്യോ ആദ്യം ഇന്നത് പറയുന്നു, അതിലൊരു പ്രോഗ്രഷനുണ്ട്, ഇന്നത് പറയുന്നു, അതിനൊരു പ്രോഗ്രഷൻ, ഇന്നത് പറയുന്നു, ഇന്ന സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഇന്നത് പറയുന്നു. സോ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിച്ച് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജ് ഹെർമെന്യൂട്ടിക്സിലൊരു പശ്ചാത്തലം. അന്നെനിക്ക് ഹെർമെന്യൂട്ടിക്സ് ഈ പശ്ചാത്തലമൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്കെല്ലാം ആയിക്കഴിഞ്ഞു. ഇനിയും ദൈവവചനം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ വെൻ വി കമ്പയർ സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ വളരെ കാര്യങ്ങൾ ക്ലിയറാകും.
ഏറ്റവും ഒരു ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓബ്ജെക്ഷൻ ആളുകൾ പറയുന്ന ഒരു കാര്യം, സമയമില്ല ബ്രദറെ, സമയമില്ല. ദാറ്റ് ഈസ് ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അസത്യമാണ് സമയമില്ല എന്നുള്ളത്. ആക്ച്വലി 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് ധാരാളം സമയമുണ്ട്. ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഇന്ന് അങ്ങാടി കടയിൽ പോയി എല്ലാ കൂട്ടും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ച് പൊടിച്ച് കഷായമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് റെഡിമെയ്ഡ് അവൈലബിളാണ്. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 19 വർഷങ്ങളിൽ 2000 കഴിഞ്ഞ് ധാരാളം റിസർച്ചസ് നടന്നതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ബിസി എന്ന് പറയുന്ന ആളിന് പോലും അതിന് മുൻപുള്ള തലമുറയിലെ ആളുകളേക്കാൾ കൂടുതൽ സമയമുണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. എന്നാൽ അത് അവർ മനസ്സിലാക്കുന്നില്ല. 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ സമയം ഒരു സെഗ്മെൻ്റായിട്ടല്ല കിട്ടുന്നത്, അവിടാണ് ഈ പ്രോബ്ലം. ചിലപ്പോൾ രാവിലെ 5 ഫ്രീ കിട്ടും, 10 ഒരു 5 ഫ്രീ കിട്ടും, 11 ഒരു 5 ഫ്രീ കിട്ടും, 1 കിട്ടും. അങ്ങനെ പല സെഗ്മെൻസായിട്ട് 21-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ധാരാളം ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. എന്നാൽ പ്രശ്നം ഈ മനുഷ്യൻ കിട്ടുന്ന ഈ 5 അല്ലെങ്കിൽ 6 10 ഒക്കെ ഫ്രീ കിട്ടുന്നതിനെ മോഷ്ടിക്കുവാൻ വേണ്ടി ലോകം ധാരാളം മെത്തേഡ്സ്, ടെക്നീക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ഫ്രീ ആകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം വന്ന് നമ്മുടെ സമയത്തെ അങ്ങ് എടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഡിസംബറിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സർവേസ് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ 1 4 സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ചെക്കിങ്ങിന് 5 നമുക്ക് കൺസിഡർ ചെയ്താൽ 1 hour 20 അവൻ സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഒരു ദിവസത്തെ 10 200 അവൻ സ്മാർട്ട് ഫോണിന് കൊടുക്കുന്നത്. 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 hours 20. ഈ മൊബൈലിൻ്റെ ചിലർക്ക് മേനിയ തന്നെയുണ്ട്. അവർക്ക് ഇങ്ങനെ മെസ്സേജസ് വരികയും പോവുകയും ചെയ്തില്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ മനസ്സിന് പീസ് ഇല്ലാത്ത ആളുകളുണ്ട്. അവരുടെ കാര്യമല്ല, ആവറേജ് ആളുകൾ. ഓക്കെ, നമ്മളൊക്കെ കുറച്ചുകൂടെ ഭക്തന്മാരായതുകൊണ്ട് 2 ചെക്ക് ചെയ്തുള്ളെന്ന് വെച്ചാൽ തന്നെ, 1 ചെക്ക് ചെയ്യുമ്പോൾ 5 നമ്മൾ ഡിവോട്ട് ചെയ്യുകയാണെങ്കിൽ 1 hour 10, 10 hours 100, 100 എന്ന് പറഞ്ഞാൽ 1 hour 40. അറിയാതെ അങ്ങ് പോവാണ്. സോ മോഡേൺ മാനിന് ഫ്രീ ടൈം ഉണ്ട്. ആ ഫ്രീ ടൈം അങ്ങ് ലീക്ക് ചെയ്തു പോവാണ്. ഒരു ലീക്കിംഗ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ് മോഡേൺ മാനിൻ്റെ സമയം. അതിൽ ഒരു ചേഞ്ച് വരണം. ആക്ച്വലി ഗലാത്തി ലേഖനം ഒരു 10 വായിക്കണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ബൈബിൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് നാം ഒരു തീരുമാനം എടുക്കുക, എൻ്റെ ജീവിതം, എൻ്റെ പ്രൊഫഷൻ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ രാവിലെ 1 നോക്കും, വൈകിട്ട് 1 നോക്കും, ബാക്കി സമയം മുഴുവൻ, ഫ്രീ കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ ചിലവഴിക്കൂ എന്നൊരു തീരുമാനമെടുത്താൽ, നമ്മുടെ ഹോൾ ലൈഫ്, ബൈബിൾ സ്റ്റഡി ലൈഫ് അപ്സൈഡ് ഡൗൺ ആകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പം ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യൻ്റെ സമയത്തെ അങ്ങ് മോഷ്ടിക്കുവാൻ വേണ്ടി ലോകം പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് വിശ്വാസികൾ അതിൽ പരമാവധി സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളെല്ലാം വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങളെക്കാളൊക്കെ കൂടുതൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ അറിയാം. ഓഫ് കോഴ്സ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റേതായ ഒരു
പെരുമാറ്റച്ചട്ടമുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, അതിനനുസരിച്ചേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് കോൺടാക്ട്സ് ഉണ്ട്, ഏതാണ്ട് 4000 കോൺടാക്ട്സാണ് ഇപ്പോൾ എനിക്കുള്ളത് വാട്സാപ്പിൽ. ഇന്ത്യയിലുള്ളവരുണ്ട്, ഹിന്ദുസുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വേർപാടുകാരുണ്ട്, ഇന്ത്യയുടെ പുറത്തുള്ളവരുണ്ട്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം, ഒരു നേരം വെളുക്കുമ്പോൾ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഒരാളൊരു 10 വീഡിയോസ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതിൽ ഒരു വീഡിയോയെ പോലും താൻ പറഞ്ഞിട്ടില്ല ഇതെന്താണെന്ന്. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് 10 ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കാൻ ഒരു വീഡിയോയ്ക്ക് 30 സെക്കൻഡ് മതിയെങ്കിൽ, 10 വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ 5 മിനിറ്റ് അങ്ങനെ പോയി. ദിസ് ഈസ് എ പ്രോബ്ലം. ചർച്ച് ഗ്രൂപ്പ്സിലും ഞാൻ കണ്ടിട്ടുള്ള, ചർച്ച് ഗ്രൂപ്പ്സിൽ ചില സമയത്ത് ചുമ്മാതിരിക്കുമ്പോൾ ആളുകൾ 10-20 വീഡിയോസ് അങ്ങ് പോസ്റ്റ് ചെയ്യും, അത് എന്താണെന്നുള്ളത് പറയത്തില്ല. ഓഫ് കോഴ്സ് ഞാനതുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടം, പ്രോട്ടോക്കോൾ, ആരയച്ചതാണെങ്കിലും, എൻ്റെ മകൻ അയച്ചതാണെങ്കിലും, മകൾ അയച്ചതാണെങ്കിലും, ഭാര്യ അയച്ചതാണെങ്കിലും, ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് ടച്ച്, ഇമ്മീഡിയറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾ ചോദിച്ചത് അയ്യോ ബ്രദറെ അത് അത്യാവശ്യമുള്ളത് വല്ലായിരുന്നു, അത്യാവശ്യമുള്ളതാണെങ്കിൽ അയക്കുന്ന ആൾ അത് അത്യാവശ്യമുള്ളതെന്ന് പറയണം. അല്ലാതെ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിലോട്ട് ചെന്നിട്ട് ഇതെല്ലാം മരുന്നാണെന്ന് ഓർത്ത് അവിടെ ഇരിക്കുന്ന എല്ലാം പൊട്ടിച്ചങ്ങ് കുടിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഡൈ. എൻ്റെ ബേസിക് പെരുമാറ്റച്ചട്ടം ഇഷ്ടം പോലെ എനിക്ക് അങ്ങ് മൊബൈൽ അങ്ങ് നിറയുകയാണ് എവറി അവർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാം ഡിലീറ്റ് ചെയ്യും. നമ്പർ 2, ഞാൻ വീഡിയോസ് ഫോർവേഡ് ചെയ്യാറില്ല. മാസങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഞാനൊരു വീഡിയോ ബ്രദറൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ചെയ്തപ്പോൾ ആ ഫോർവേഡ് ചെയ്തതിൻ്റെ താഴെ 4 വാചകത്തിൽ ഇത് എന്താണെന്നും ഇതെന്തുകൊണ്ട് ഫോർവേഡ് ചെയ്തെന്നും ഇതെന്തുകൊണ്ട് വിശ്വാസികൾ, ആധുനിക ലോകത്തിലെ വിശ്വാസികൾ കണ്ടിരിക്കണമെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ 2 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 20 വർഷത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ആർ പീപ്പിൾ ഡൂയിങ് ദാറ്റ്? നോ, ഐ എം ഷുവർ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ജോക്സ് കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ധാരാളം ഉപയോഗശൂന്യമായ ചവർ നമ്മുടെ എല്ലാ ഇൻബോക്സിൽ വരാറുണ്ട്. അതൊന്നും വായിക്കാതെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നാം പഠിക്കണം. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കും, ബ്രദറെ വളരെ അത്യാവശ്യമുള്ള ഒന്നും അത്യാവശ്യമുള്ളതല്ല. അത്യാവശ്യമുള്ളതാണെങ്കിൽ മകനല്ലേ, മകളല്ലേ, ഭാര്യയല്ലേ, ഭർത്താവ് വിളിച്ചു പറയും ഈ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന്. അതിന് പകരം നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ ബൈബിൾസും ഇപ്പോൾ സ്മാർട്ട് ഫോൺസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഇലക്ട്രോണിക് ബുക്സ് ഉണ്ട്. എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, onlyfreebooks.com. ഈസി ടു റിമ, onlyfreebooks.com. അതിൽ 100 കണക്കിന് ബുക്സ് അവൈലബിൾ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലുള്ള ഓരോ പുസ്തകം സ്മാർട്ട് ഫോണിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് സ്മാർട്ട് ഫോണെ നല്ല ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണുകയും വായിക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് സമയമില്ലെന്ന് പറയുന്നതിന് പകരം നമ്മുടെ സമയം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കി സമയം കൊല്ലികൾ, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള പെരുമാറ്റച്ചട്ടം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഇൻബോക്സിൽ വരുന്ന ചവർ അത് എല്ലാം അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് 100, 200, 200, 500 കോൺടാക്ട്സ് കാണും. ഞാൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് 4000 കോൺടാക്ട്സ് ഉണ്ട്. അവരയച്ചിരുന്ന ചവർ, കമൻ്റ് ഇല്ലാതെ അയച്ചിരുന്ന ചവർ അത് അതുപോലെ ഡിലീറ്റ് ചെയ്യും. ഇന്ന് വരെ ഒരു പ്രോബ്ലം, ഒരു ക്രൈസിസും ഉണ്ടായിട്ടില്ല. പിന്നെ കമൻറ്റോടെ അവരയച്ചു തരുവാണെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കാം, ഇത് എന്നാണ്, ഇത് അമേരിക്ക നടന്നൊരു റേസാണ്, എനിക്ക് യൂസ്ലെസ് ആണ്. ഇത് ഇന്നിടത്ത് നടന്ന ഒരു ബോക്സിംഗ് ആണ്, എനിക്ക് യൂസ്ലെസ് ആണ്. പെട്ടെന്ന് യു ക്യാൻ ഇഗ്നോർ ഓൾ ഓഫ് ദാറ്റ്. പ്രോപ്പർ കമൻറ്റോടെ വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാണെന്നോ ഉള്ളതാണെന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ദിവസം, സപ്പോസ് ഒരു ദിവസം 1 മണിക്കൂർ സേവ് ചെയ്യാൻ സാധിക്കുന്നു. ആ 1 മണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കാനും
ദൈവവചനം പഠിക്കാനും ദൈവവചനം കേൾക്കുവാനും വേണ്ടി ഉപയോഗിച്ച് അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും, വാട്ട് വിൽ ബി ദ റിസൾട്ട്, അതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. അതിൻ്റെ കൂടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഗലാത്തിയ ലേഖനം ഒരു അസൈൻമെൻ്റായിട്ട് എടുത്ത് ഇന്നോട്ട് ഒന്ന് ആവർത്തിച്ച് വായിച്ച് നോക്ക്. പ്ലീസ് റീഡ് ഇറ്റ്. ആദ്യത്തെ റീഡിങ് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലെന്നിരിക്കും, കുറച്ചൊക്കെ മനസ്സിലായി, അല്ലെ ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായെന്നിരിക്കും. ഒരു ആറാമത്തെ റീഡിങ് കഴിയുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് തോന്നും. ഒരു പതിനഞ്ചാമത്തെ റീഡിങ് കഴിയുമ്പോൾ ഗലാത്തിയ ലേഖനം ഇതിന് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ക്ലിയറാകും. പ്ലീസ് ട്രൈ ഇറ്റ്. ഇത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ വളരെ ലോങ് ടേം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് മോഡേൺ മാൻ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം അതുകൊണ്ട് സമയം കൊല്ലികൾ നമ്മുടെ സമയത്തെ അങ്ങ് കവർന്നെടുക്കുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ കോമൺ സെൻസ് പ്രോട്ടോകോൾസ് ഉപയോഗിച്ച് ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് ആ ഫ്രീ ടൈം പ്രോപ്പർലി ഉപയോഗിച്ച് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കൈകാര്യം ചെയ്ത് വിഭജിച്ച് പഠിക്കുന്ന ആളുകളായി തീരാ. അങ്ങനെ ആയാൽ ഇപ്പം അടുത്ത ചോദ്യം വരുന്ന, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ് ബ്രദറെ? റൈറ്റ്, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അതൊരു നാച്ചുറൽ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, എന്നെ വിളിച്ച്, നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട നാം തിരുവെഴുത്തിന് കൊടുക്കേണ്ട സമയം കൊടുത്തില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന വിളി കേൾക്കാൻ സാധിക്കുമോ? തിരുവെഴുത്തിൽ കൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. കേൾക്കാൻ സാധിക്കും? കേട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിലായില്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ? 1 കൊരിന്ത്യർ 7 വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ഒറ്റ ഒരു അധ്യായത്തിൽ വിളി എന്നുള്ള വാക്ക് 9 ഉപയോഗിച്ചിരിക്കുന്നത്. വിവാഹം ഒരു കോൾ, ഒരു ഡിവൈൻ കോൾ ആണെന്ന് നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? വിവാഹത്തെ ഒരു കോൾ എന്ന് ദൈവവചനം എന്തുകൊണ്ട് പറയുന്നു? അതുപോലെ തന്നെ ഇവൻ ഏദൻ തോട്ടത്തിൽ ആദാം ഹവായിക്ക് ദൈവം ഒരു കോൾ കൊടുത്തിരുന്നു. ആ കോൾ മനസ്സിലാകാതെ എങ്ങനെ ആ വിളിയുടെ പുറകെ ഓടും? ആ വിളിയുടെ പുറകെ ഓടിയില്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഉത്തരവാദിത്വം അതെങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ ന്യായസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളിൽ ഓരോരുത്തരുടെയും വിളിയുടെ ഏരിയയിലാണ് കണക്ക്. പല ഏരിയയിൽ ബോധിപ്പിക്കേണ്ടി വരും, അതിലൊന്നും വിളിയുടെ ഏരിയയിലാണ്. നാളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് പാട്ടുപാടിയില്ല എന്നുള്ളത് എനിക്ക് കണക്ക് പറയേണ്ടി വരത്തില്ല. എനിക്ക് കണക്ക് പറയേണ്ടി വരുന്നത്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിശ്വാസികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവിശ്വാസികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സ്റ്റുഡൻസിനോട്. എന്നാൽ അതിനാ വിളിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും? തിരുവെഴുത്തിൽ കൂടെ. തിരുവെഴുത്തിൽ കൂടെ എങ്ങനെ മനസ്സിലാവും? സമയം ഡിവോട്ട് ചെയ്യണം. സോ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ടു അണ്ടർസ്റ്റാൻഡ്. ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു സൈദ്ധാന്തികമായ കാര്യമല്ല, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യമാണ്. ടുമോറോ വി വിൽ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അന്നേരം നമ്മൾ ഓരോരുത്തർക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ക്ലോസിങ്ങിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, അയ്യോ ജോൺസൺ ബ്രദറെ, ഞാൻ ഒരു റിട്ടയർഡ് വ്യക്തിയാണ്, ഞാൻ ഒരു എളിയ സഹോദരിയാണ്, ഞാൻ വലിയ കഴിവൊന്നും ഇല്ലാത്ത ആളാണ്, നത്തിങ് ഡൂയിങ്. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം മോശയോടെ ദൈവം പറഞ്ഞ് വായാര് സൃഷ്ടിച്ചു. അപ്പോൾ ഒരുത്തനെ വിക്കനായിട്ട് ഞാൻ സൃഷ്ടിച്ചെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നിക്ഷേപം, അതിനുണ്ട് പർപ്പസ്. അതുകൊണ്ട് ദൈവം നമ്മളെ എവിടെ വെച്ചിരിക്കുന്നു അതിന് പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് നോ എക്സ്ക്യൂസ് എന്നോട് ഓർപ്പിക്കട്ടെ. ലെറ്റ് അസ് ക്ലോസ് ഇൻ പ്രെയർ.